നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഫുഡീസ് പുത്രയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു കാളാഞ്ചി കറി വെക്കാം. കാളാഞ്ചിയും കപ്പയും കൂട്ടി ഇന്നൊരു പിടി പിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാളാഞ്ചി. ഇതൊരു കായൽ മീനാണ്, നല്ല പിടയ്ക്കുന്ന കാളാഞ്ചിയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചെതുമ്പൽ നമുക്ക് നന്നായിട്ട് ചെത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കല്ലായിട്ടൊന്നും തേച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ജീവനുള്ള കാളാഞ്ചി. നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിനെ കഷ്ണിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നെടുകെ വാർന്ന് ചെറിയ പീസാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ചൂരയും കയറൊക്കെ മുറിക്കണ കൂട്ടും ചെറിയ പീസാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളി, ചുവന്നുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിങ്ങി പോകും. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ പോകും. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വീണ്ടും അതേ ചട്ടി ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് ഒരു ഇച്ചിരി പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുടമ്പുളി ഇട്ട് കൊടുക്കാവുന്നതാണ്. കുടമ്പുളി ഇട്ട് 2 മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സി അഴിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് ഇനി ആ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാറൊക്കെ തിളച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്.
നമ്മൾ തലയിട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ മീൻ ഇങ്ങനെ വട്ടത്തിലാണ് കണ്ടിച്ചത്. നമുക്ക് വേണമെങ്കിൽ വാർന്ന് എടുക്കാവുന്നതാണ്, വാർന്നെടുത്ത് ചെറിയ കഷ്ണങ്ങളും ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ചട്ടി നന്നായിട്ട് കറക്കി കൊടുക്കാം. അതിലേ ചട്ടി നിറക്കി നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് ചട്ടി കറക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 4 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് നമുക്കതിനെ ചാറ് പറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ മീൻകറി നന്നായിട്ട് കുറുകും, അപ്പോൾ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഒന്ന് കറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചട്ടി ഒന്ന് കറക്കി കൊടുത്ത് കുറച്ച് നേരം തുറന്ന് വെച്ച് ഇതേ ഫ്ലെയിമിൽ തന്നെ നമുക്ക് തിളപ്പിക്കാവുന്നതാണ്. നമുക്കൊരു 1 മിനിറ്റും കൂടി തിളച്ചതിന് ശേഷം ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കറക്കാൻ ഒഴിച്ചു കൊടുക്കാം, വളരെ കുറച്ച് മതി. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കാളാഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ സെയിം റെസിപ്പിയിൽ ഈ മീൻകറി ഒന്ന് വെച്ച് നോക്കൂ, നല്ല സ്വയംഭം മീൻകറി കിട്ടും. നമുക്ക് നല്ല കൊഴുത്ത ചാറോടുകൂടിയ മീൻകറി കിട്ടും. നമ്മൾ ഈ മീൻകറി വെച്ച് കഴിഞ്ഞ് ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഇത് നന്നായിട്ട് പിന്നെ നല്ല കൊഴുത്ത ചാറോടുകൂടി നമുക്ക് കിട്ടും. നമുക്കിത് കപ്പയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാവുന്ന ഒരു അടിപൊളി മീൻകറിയാണ്. കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്, നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് കഷ്ണിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ മേളിലായിട്ട് ഈ വെള്ളം നിർത്തുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊരു 1 വിസിലിൽ ഇറക്കാവുന്നതാണ്. കപ്പ കുഴയ്ക്കാൻ ആവശ്യമായ അരപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ അരപ്പ് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇതിട്ടിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ വേണം അരപ്പ് അരച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻകറിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാം.
നമ്മുടെ ചാറിൻ്റെ ഒക്കെ ഒരു തിക്നെസ് ഉണ്ടോ? നമ്മുടെ കാളാഞ്ചിയുടെ തലയും കപ്പയും പുട്ടും കൂടെ ഒരു പിടിപിടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഫുഡ് ഈസ് പൂത്തോട്ടോ സൈനിങ് ഓഫ്.